അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം തുടരുകയാണ്. ഗസയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ ഊഹിച്ചതിനേക്കാളും അപ്പുറത്താണ് കണക്കുകളുള്ളത്. ഗസയിൽ മരണപ്പെട്ട കുട്ടികളുടെയും സ്ത്രീകളുടെയും കണക്കിൻ്റെ പകുതിയോളം സൈനികർ ഇസ്രായേലിൽ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൊതുവെ നമുക്കറിയുന്നൊരു കാര്യമാണ്, ഇസ്രായേൽ എത്ര നഷ്ടങ്ങൾ സംഭവിച്ചാലും ആ ഇസ്രായേലിൻ്റെ ആരും തന്നെ അത് ഒരിക്കലും പുറത്തു വിടാറില്ല. അത് രഹസ്യമാക്കി വെക്കാറാണ് പതിവ്. അത് രഹസ്യമാക്കി വെക്കാനുള്ള കാരണം നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഇസ്രായേൽ എന്നുള്ളൊരു അവകാശവാദം അതോടെ പൊളിഞ്ഞ് തരിപ്പടമാകും എന്നുള്ള ഒരു കാരണത്താലാണ് അവർ പുറത്തു വിടാത്തത്. കൂടാതെ അവർ അത് പുറത്തു വിടുകയാണെങ്കിൽ അവരുടെ ആയുധ വിൽപ്പനക്ക് വളരെയധികം മാന്ദ്യം സൃഷ്ടിക്കും. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഓഹരി വിപണികളിലും സാമ്പത്തിക രംഗങ്ങളിലുമെല്ലാം ഇസ്രായേലിനോടുള്ള പ്രതാപം തന്നെ ലോകത്ത് നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ അത് മറച്ചു വെക്കുന്നത്. ഇപ്പോൾ അവസാനം വരുന്ന കണക്കുകൾ, ഫായിസ് അദ്-ദുവൈരി, അദ്ദേഹം ജോർദാനിലെ വിരമിച്ച ജനറൽ മേജറും കൂടാതെ സൈനിക നയതന്ത്ര വിദഗ്ധൻ കൂടിയുമാണ്. അദ്ദേഹം പറയുന്ന ഒരു ഞെട്ടിക്കുന്ന കണക്കുകളുണ്ട്. അദ്ദേഹം ഇസ്രായേലി പത്രങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ബോധ്യപ്പെട്ട കൃത്യമായ കണക്കുകളാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേലിൻ്റെ മാത്രം സൈനികർ മരണപ്പെട്ടിരിക്കുന്നത് 15,936 എന്നാണ്. നമുക്കറിയാം, ഗസയിൽ യുദ്ധം ചെയ്യുന്നവരിൽ ഇസ്രായേലിയർ മാത്രമല്ല, അമേരിക്കയിലെ സൈനികരുണ്ട്, ഫ്രാൻസുണ്ട്, അതുപോലെ ജർമ്മനിയുണ്ട്, ബ്രിട്ടനുണ്ട്, അങ്ങനെ പല രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള ആളുകളുണ്ട്. ഫ്രാൻസിൻ്റെ 930 സൈനികരും അമേരിക്കയുടെ 1,320 സൈനികരും ബ്രിട്ടൻ്റെ 741 സൈനികരും, ഇങ്ങനെ ഒരു വലിയ സംഖ്യ തന്നെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫായിസ് അദ്-ദുവൈരിയുടെ കൃത്യമായ കണക്കുകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതേസമയം ഇസ്രായേലിനുണ്ടായ മറ്റു നാശനഷ്ടങ്ങൾ, ടാങ്കുകളും മെർക്കോവോ ടാങ്കുകളും കവചിത വാഹനങ്ങളും തുടങ്ങിയുള്ള നാശനഷ്ടങ്ങൾ, അതുപോലെ D9 തുടങ്ങിയുള്ള ബുൾഡോസറുകൾ, ഇങ്ങനെ വലിയ നാശനഷ്ടങ്ങളും ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട്. വളരെ കൃത്യമായ രീതിയിലാണ് ഫായിസ് അദ്-ദുവൈരി ഇവിടെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്.